ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആരുടെൻസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ട്രിപ്പാണ്. തൃശ്ശൂരിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു, എന്തൊക്കെ എടുക്കണം, എല്ലാം ലിസ്റ്റ് ചെയ്ത് നമ്മൾ ഓർത്തോർത്ത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്താണ് എല്ലാം സെറ്റാക്കിയത്. ഞാനും ഹസ്ബൻഡും മോനും അമ്മയുമായിട്ടാണ് ട്രിപ്പ് പോയത്. അപ്പോൾ ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തതിൽ അത്യാവശ്യം വേണ്ടുന്നത് ഡ്രസ്സ്, ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ സെപ്പറേറ്റ് എടുത്തു, ചാർജേഴ്സ്, മോന് വേണ്ടിയിട്ടുള്ള ഫുഡ്, സ്നാക്സ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ഐസ് ബോക്സ് അമ്മയ്ക്ക് ഇൻസുലിൻ ഉള്ളത് കാരണമാണ് ഐസ് ബോക്സ് എടുത്തത്. പിന്നെ ടവൽസ്, ചാർജേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പൈക്ക്, ടിഷ്യൂ പേപ്പർ, കാറിൻ്റെ സ്പെയർ കീ, മഴ സമയമായതുകൊണ്ട് തന്നെ കുടയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് മെഡിസിൻസ്, യാത്ര പോവില്ല അപ്പോൾ കുറച്ച് മെഡിസിൻസ് കയ്യിലുള്ളത് നല്ലതാണ്, അതുകൊണ്ട് അതും എടുത്തു. രാത്രി ഒരു 10:30-നാണ് യാത്ര തിരിച്ചത്. വളരെ സുഖമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ വളരെ കുറവായിരുന്നു. 10:30-ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത് തന്നെയുള്ള ഒരുവാൾക്കോട്ട ദേവീ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതാണ് നമ്മൾ ഇറങ്ങിയത്. എന്തായാലും ദൂരയാത്ര പോകുന്നതല്ലേ, അതുകൊണ്ട് ഒന്ന് തൊഴുതിട്ടാണ്, പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നേരെ അമ്പലത്തിൽ പോയ ശേഷം പെട്രോൾ പമ്പിലേക്ക് ഫുൾ ടാങ്ക് പെട്രോളുമായിട്ടാണ് നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കാറിൻ്റെ സ്പെയർ കീയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കീക്ക് കംപ്ലയിൻറ്റ് വന്നാൽ ഒരു സ്പെയർ കീ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു നല്ലതാണല്ലോ എന്ന് എഴുതി ഒരു സ്പെയർ കീ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളാണ്. പതിനൊന്ന് മണി ആയതുകൊണ്ടാണ് എല്ലാ ലൈറ്റ്സും ഓഫായിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് പാസ് ചെയ്ത് തുടങ്ങിയ ടൈമിലായിരുന്നു ലൈറ്റ്സ് ഓഫായത്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മൾ എറണാകുളം എത്തി. ഇത് എറണാകുളം ലുലു മോളാണ്. ലുലു മോളും മാരിയറ്റും കാണാൻ പറ്റി. മെട്രോ സ്റ്റേഷൻസ് രാത്രി ആയതുകൊണ്ട് തന്നെ മെട്രോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2:30 ആയപ്പോൾ നമ്മൾ നിർത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്ത ശേഷം ഒരു 1 അവർ കഴിഞ്ഞിട്ട് ഒരു 3:30 ആയപ്പോൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത്, അതുകൊണ്ട് നമ്മൾ കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. നമ്മളൊരു 5:30 മുതൽ 6:30 വരെ വീണ്ടും ഒരു 1 അവർ റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്ത ശേഷമാണ് വീണ്ടും യാത്ര തിരിച്ചത്. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. നല്ല മഴയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് തൃശ്ശൂർ തന്നെയുള്ള ഗുരുകൃപ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെറിറ്റേജിലാണ്. 100 വർഷം പഴക്കമുള്ള ഒരു ഹെറിറ്റേജാണ്.
വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണിത്. വളരെ നല്ലൊരു സ്റ്റേ ആയിരുന്നു. കാണാനൊക്കെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 180 മീറ്റർ മാത്രമാണ് വടക്കുംനാഥിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെയാണ് നമുക്ക് പറമ്പിക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകാനും ഉള്ള ദൂരം. ഇതിനടുത്ത് തന്നെ നമുക്കൊരു ഹോട്ടലും ഫുഡ് കഴിക്കാൻ വളരെ നല്ല തിരക്കുള്ള ഹോട്ടലാണ്. ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഭാരത് ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ വരുന്നവർ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ല ഫുഡായിരുന്നു. ഇതൊക്കെ അവിടെ താഴെയുള്ള റൂംസാണ്. താഴെ റൂംസ് എല്ലാം നോൺ എ സി ആണ്. നമ്മൾ പോകുന്നതിന് തലേദിവസം മുതലാണ് മഴ തുടങ്ങിയത്. മഴ പ്രതീക്ഷിച്ചില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് കാണില്ല, നല്ല ചൂട് സമയമല്ലേ എന്നായിരുന്നു നമ്മൾ എ സിയാണ് ബുക്ക് ചെയ്തത്. ശരിക്കും എ സിയുടെ ആവശ്യമേ ഇല്ലായിരുന്നു. താഴെയൊക്കെ റൂംസ് അവൈലബിൾ ആണ്. തൃശ്ശൂർ പൂരം, നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ തലേദിവസം തൃശ്ശൂർ പൂരമായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം കിട്ടിയത്. നമ്മൾ 3 പേരും അമ്മയും ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ ബെഡും കൂടെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂമ്. നല്ല ഒരു ബെഡും ടി വിയും നല്ല റൂമായിരുന്നു. വളരെ നല്ലൊരു റൂമായിരുന്നു. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള റൂമായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കൊണ്ടുവന്ന ട്രോളീസൊക്കെ വെക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ടായിരുന്നു. 2 ടേബിളുണ്ട്. നമ്മൾ ടേബിളിലൊക്കെയാണ് വെച്ചത്. പിന്നെ നല്ല പഴക്കം ചെന്നത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാണാൻ തന്നെ ഒരു വളരെ ഭംഗിയുള്ള സീലിങ്ങും എല്ലാം നല്ല രസമായിരുന്നു. ചെറിയ കബോർഡ്സ് ഉണ്ടായിരുന്നു. കബോർഡ്സിനുള്ളിലൊക്കെ ഹാങ്ങ് ചെയ്തിടാൻ പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സ് ആയിരുന്നു. നല്ല വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്.
ഒരു എക്സ്ട്രാ ബെഡ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ പോയപ്പോൾ അതൊരു നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു സെറ്റി പോലെ സെറ്റി ടൈപ്പ് ആയിരുന്നു, ഒരു സോഫ സെറ്റി ടൈപ്പ് ഉള്ള സംഭവമായിരുന്നു. ഇതിനെയാണ് അവർ ബെഡാക്കി തന്നത്. ഇതിന് നമുക്ക് എക്സ്ട്രാ ബെഡും ഷീറ്റ്സും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനെയാണ് ഈ സെറ്റി പോലെയാണ് ഇരുന്നത്. പക്ഷെ അത് ബെഡാക്കി നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് കഴിച്ച ഹോട്ടൽ. ഗുരുകൃപയിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ദൂരം മാത്രമേ ഇതിനുള്ളൂ. ഇനിയുള്ള വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക, ഉടൻ തന്നെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. താങ്ക് യു.